സിൽവർ ലൈൻ പദ്ധതിയിൽ നരേന്ദ്രമോദിയുടെ ലൈനിൽ തന്നെയാണ് മുഖ്യമന്ത്രിയും പോകുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. നിയമസഭയിൽ ചോദിച്ച മൂന്ന് ചോദ്യങ്ങൾക്കും മറുപടി നൽകാൻ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല. ചോദ്യം ചോദിക്കുന്നവരെ ദേശദ്രോഹികളെന്ന് മുദ്രകുത്തുകയാണ്. ഇത് ഏകാധിപതികളുടെ രീതിയാണ്. ഒറ്റ മഴയുണ്ടായാൽ വെള്ളപ്പൊക്കമുണ്ടാകുന്ന സംസ്ഥാനത്ത് കോട്ടകെട്ടി ഇത്തരമൊരു പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ എങ്ങനെ കഴിയുമെന്നും വി ഡി സതീശൻ ചോദിക്കുന്നു. നരേന്ദ്രമോദിയുടെ അതേ രീതിയിലാണ് പിണറായി വിജയൻ കാര്യങ്ങളോട് പ്രതികരിക്കുന്നത്. അതായത് സിൽവർ ലൈനെതിരായി ഞങ്ങൾ നിയമസഭയിൽ കൊണ്ടുവന്നപ്പോൾ പറഞ്ഞത് ദേശദ്രോഹികളുടെ കൂടെ നിന്നുകൊണ്ട് പറയാമെന്ന് പറയും. നരേന്ദ്രമോദി സർക്കാരിനെ വിമർശിച്ചാൽ അപ്പോൾ അവർ രാജ്യദ്രോഹികളാണെന്ന് പറയും. പിണറായി സർക്കാരിൻ്റെ ഒരു പ്രവർത്തനത്തെ ഞങ്ങൾ വിമർശിച്ചാൽ അതും ദേശദ്രോഹികളാണെന്ന് പറയും. ഞാൻ നിയമസഭയിൽ തന്നെ നല്ല മറുപടി കൊടുത്തിട്ടുണ്ട്. അത് ഏകാധിപതികളുടെ പൊതു സ്വഭാവമാണ്. ഞങ്ങളടുത്ത് അതൊന്നും വേണ്ട. ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കാണ് ഉത്തരം പറയേണ്ടത്. സിൽവർ ലൈനെ സംബന്ധിച്ച് ഞങ്ങൾ മൂന്ന് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടിയിട്ടുണ്ട്. ഒന്ന്, പാരിസ്ഥിതിക ആഘാത പഠനം നടത്താതെ ഇതുപോലത്തെ ഒരു പ്രോജക്റ്റുമായി പോകാൻ എങ്ങനെ ധൈര്യം വരുന്നു ഗവൺമെൻറ്റിന്? കേരളം പോലെ പാരിസ്ഥിതികമായ ലോല പ്രദേശം, ഇക്കോളജിക്കലി ഫ്രജൈലായിട്ടുള്ള, ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളുള്ള ഒരു സംസ്ഥാനത്ത് ഒരു രാത്രി മുഴുവൻ മഴ പെയ്താൽ പ്രളയമുണ്ടാകുന്ന ഈ സംസ്ഥാനത്ത് ഇതുപോലെ കോട്ട കെട്ടി ഒരു പദ്ധതി നടപ്പാക്കുന്നതിന് മുമ്പ് ആവശ്യമായ ഒരു ശാസ്ത്രീയമായ പഠനം എന്തുകൊണ്ട് നടത്തുന്നില്ല? രണ്ട്, ഇത്രയും വലിയ മെഗാ പ്രോജക്റ്റുകൾ വരുമ്പോൾ സാമൂഹിക ആഘാത പഠനം നടത്തണം, സോഷ്യൽ ഇമ്പാക്റ്റ് സ്റ്റഡി നടത്തണം, അത് നടത്തിയിട്ടില്ല. മൂന്ന്, ഇതിൻ്റെ ഇക്കണോമിക് വയബിലിറ്റി എന്താണ്? 1,24,000 കോടി രൂപ ഇതിനാകുമെന്ന് 2018 നീതി ആയോഗ് പറഞ്ഞതാണ്. ഇപ്പോൾ അത് 1,50,000 കോടിയാവും. ഈ 1,50,000 കോടി കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് എങ്ങനെയാണിത് മാനേജ് ചെയ്യുന്നത്? എൻ്റെ അതൊക്കെ നോക്കണ്ടേ. സ്റ്റേറ്റ് തകർന്ന് തരിപ്പണമായിട്ടിരിക്കുകയാണെന്നാണ് CNDG റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ വെച്ചിരിക്കുന്നതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ എങ്ങനെ പ്രോജക്റ്റായിട്ട് പോകണം? സുതാര്യത വേണ്ടേ? ചോദിക്കുമ്പോൾ മറുപടി പറയണ്ടേ? അല്ലാതെ സാഡിസ്റ്റാണ്, ദേശദ്രോഹിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആ പറയുന്നതിലേക്ക് എന്താ അർത്ഥം? മലയാളം ടെലിവിഷൻ, തിരുവനന്തപുരം. ചില നിമിഷങ്ങളിൽ ജീവിതം മനോഹരമായൊരു കവിതയാകും. കൊച്ചു കൊച്ചു വിസ്മയങ്ങളുടെ നിമിഷങ്ങൾ, വിജയത്തിന്റെ നിമിഷങ്ങൾ, അഭിമാനത്തിന്റെ നിമിഷങ്ങൾ. ആഘോഷത്തിന്റെ നിമിഷങ്ങൾ, ചിലപ്പോൾ നമ്മളുടേത് മാത്രമായ ചില നിമിഷങ്ങൾ. കവിത ഗോൾഡൻ ഡയമണ്ട്സ് ആഘോഷമാക്കൂ ജീവിതത്തിലെ ഓരോ നിമിഷവും.